നമസ്കാരം. കാശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ ആക്രമണങ്ങൾക്ക് പിന്നിലുള്ള ഭീകരർ വിരമിച്ച പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരുടെയും ഐഎസ്ഐയുടെയും നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ 15 ദിവസമായി നടക്കുന്ന ഏറ്റുമുട്ടൽ സേനയുടെ ഏറ്റവും ദൈർഘ്യമേറിയ ഭീകരവിരുദ്ധ ഓപ്പറേഷനാണ്. ഇവിടെ മികച്ച പരിശീലനം ലഭിച്ച ഭീകരരുടെ സംഘവുമായാണ് സേന ഏറ്റുമുട്ടൽ നടത്തുന്നത്. ഒക്ടോബർ 11 ആരംഭിച്ച സൈനിക ഓപ്പറേഷൻ തിങ്കളാഴ്ച 15 ദിവസത്തിലേക്ക് കടന്നു. ഇതിനു മുൻപ് ഭട്ടിഡറിൽ 2008 ഡിസംബർ മുതൽ 2009 ജനുവരി വരെ നടന്ന 9 ദിവസം നീണ്ടുനിന്ന ഓപ്പറേഷനായിരുന്നു ഏറ്റവും ദൈർഘ്യമേറിയത്. സേനയ്ക്കുണ്ടായ കനത്ത നഷ്ടം കണക്കിലെടുത്ത് കാത്തിരുന്ന് നിരീക്ഷിക്കുക എന്ന നയമാണ് ഇപ്പോൾ സൈന്യം സ്വീകരിച്ചിരിക്കുന്നതെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഈ ഓപ്പറേഷൻ ആരംഭിച്ചതിനു ശേഷം രണ്ട് ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർമാർ ഉൾപ്പെടെ 9 സൈനികരാണ് വീരമൃത്യു വരിച്ചത്. ഇതിൽ ഒരു ജവാൻ കൊല്ലം സ്വദേശിയായ വൈശാഖാണ്. കഴിഞ്ഞ 9 ദിവസത്തിനിടെ 4 ഭീകരരെ വധിച്ചതായും സുരക്ഷാ സേന അറിയിച്ചു. കഴിഞ്ഞ ദിവസം 2 പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒരു ജവാനും പരിക്കേറ്റിരുന്നു. ഒപ്പം ഭീകരരുടെ ഒളിത്താവളം തിരിച്ചറിയാൻ ഏറ്റുമുട്ടൽ സ്ഥലത്തേക്ക് കൊണ്ടുപോയ ഒരു ഭീകരൻ വെടിവയ്പിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഇയാൾ കഴിഞ്ഞ 14 വർഷമായി ജയിലിൽ കഴിഞ്ഞിരുന്ന പാകിസ്ഥാൻ ഭീകരവാദിയായ സിയാ മുസ്തഫയാണ്. ഒക്ടോബർ 11 പൂഞ്ച് ജില്ലയിലെ സുരൻകോട്ട് മേഖലയിലെ ഡേര കി ഖലി പ്രദേശത്ത് ഒളിച്ചിരുന്ന ഭീകരരും സുരക്ഷാസേനയും തമ്മിലുണ്ടായ രൂക്ഷമായ ഏറ്റുമുട്ടലിനെ തുടർന്നാണ് സൈന്യം ഓപ്പറേഷൻ ആരംഭിച്ചത്. ഓപ്പറേഷനായി പ്രത്യേക പരിശീലനം ലഭിച്ച പാരാ കമാൻഡോകളുടെ യൂണിറ്റിനെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചുള്ള തിരച്ചിലും സൈന്യം നടത്തുന്നുണ്ട്. പ്രദേശത്തെ നിബിഡ വനങ്ങളും ഗുഹകളും തീവ്രവാദികൾ ഒളിത്താവളമായി ഉപയോഗിക്കുന്നു. ഒപ്പം ഉയർന്നു നിൽക്കുന്ന മരങ്ങൾ ഡ്രോണുകൾക്ക് വ്യക്തമായ ചിത്രങ്ങൾ ലഭിക്കുന്നതിനും തടസ്സമാകുന്നു. ഇതിനാലൊക്കെയാണ് തിരച്ചിൽ നീണ്ടു പോകുന്നതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു.